ഇടി തെളിയും തരയിൽ ബലി തുടങ്ങും സമയമിതിൽ ബലിയണക്കാം കാഴ്ചകളെ തിരയിളകും ഓർമകളെ തിരി തെളിയും നൾക്കാരയിൽ ബലി തുടങ്ങും സമയമിതിൽ ബലിയണക്കാം കാഴ്ചകളെ തിരയിളകും ഓർമകളെ ബലിയിതിലല്ലോ ബലമാർഗം ബലമല്ലോ ഈ ബലിവേദി ബലിയിതിലല്ലോ ബലമാർഗം ബലമല്ലോ ഈ ബലിവേദി തുടരാം ജീവിത ബലി ഞങ്ങൾ അനുദിനമെന്നും കലരാതെ തുടരാം ജീവിത ബലി ഞങ്ങൾ അനുദിനമെന്നും കലരാതെ അർപ്പകരിവരുടെ പാദകളിൽ കുരിശിൻ നിഴലു വിരിക്കൂ അർപ്പകരിവരുടെ പാദകളിൽ കുരിശിൻ നിഴലു വിരിക്കൂ ബലിയിതിലല്ലോ ബലമാർഗം ബലമല്ലോ ഈ ബലിവേദി ബലിയിതിലല്ലോ ബലമാർഗം ബലമല്ലോ ഈ ബലിവേദി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ശിക്ഷയുടെ പ്രതീകമായിരുന്ന കുരിശ് രക്ഷയുടെ പ്രതീകമായി മാറിയതിൻ്റെ ഓർമ്മ. അങ്ങനെ മാറാനുള്ള കാരണം ക്രിസ്തുവിൻ്റെ ശരീരത്തെ ആ കുരിശോട് ചേർത്ത് വെച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടന്നപ്പോൾ കുരിശിന് അടിമുതൽ മുകൾ വരെ വല്ലാത്ത മാറ്റം സംഭവിച്ചു. അങ്ങനെ ആ മാറ്റത്തിൻ്റെ ഓർമ്മ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നാം ഇന്ന് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു മാറ്റം സംഭവിക്കണം. കർത്താവേ, അതിന് ഈ ബലി ഒരു കാരണമായി മാറണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിശുദ്ധ ബലി ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കും. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവേ
ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു അങ്ങയെ, ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. സർവൈകശക്തനാം ദൈവമേ താജനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസോനവേ കർത്താവാം ശ്രീശുക്രീസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സ്വരൂപം പിതാവുകൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവന പാവുകൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനമാദനം, അങ്ങു മാത്രം പരമോന്നതൻ ൈകദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് ഏകപുത്രൻ കുരിശിൽ മരിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം കൈവരിക്കുവാൻ അർഹരാക്കുമാറാകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സംഖ്യപുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലേക്കുള്ള വഴിയെ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു, ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ.
മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചളം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക. ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി. അവർ അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് ഞങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു, അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല, അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി, തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. രണ്ടാം വായന, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും യേശു ക്രിസ്തു ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് അകൃത്യത്തിൽ മനുഷ്യരെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. Hallelujah, Hallelujah, Hallelujah. കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. Hallelujah, Hallelujah, Hallelujah. കർത്താവ് ഞങ്ങളോട് കൂടെ, അങ്ങ് ആത്മാവോടും കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ നിക്കോദേമോസിനോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്കു വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
ഈ ബലിപീഠത്തിലേക്ക് കാഴ്ച സമർപ്പണങ്ങൾ അർപ്പിക്കുമ്പോൾ ഈ കാഴ്ചയോട് ചേർത്ത് വയ്ക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നിയോഗങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ മാത്രമല്ല, ഉള്ളിലുള്ള ഓരോ നിയോഗങ്ങളും പ്രാർത്ഥനകളും രക്ഷകനായ ക്രിസ്തുനാഥൻ ശ്രവിച്ച് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കാൻ അപ്പോസ്തലന്മാരെ നിയോഗിച്ച കർത്താവേ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും രോഗാധ്യക്ഷൻ ജോസഫ് കാരിക്കശ്ശേരി പിതാവിനെയും മറ്റെല്ലാ മിത്രന്മാരെയും വൈദികരെയും സന്നിസ്ഥരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തങ്ങളുടെ ശുശ്രൂഷാദ്യോഗത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ സദയം പ്രാർത്ഥന കേൾക്കണമേ. യേശുവെ, വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയിലൂടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങൾക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സ്നേഹം നിറഞ്ഞ ഡയസച്ചനെയും ഞങ്ങളുടെ പ്രിയങ്കരനായ വികാരി നോയലച്ചനെയും അവിടുത്തെ കുരിശിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ പിതാവീ സദയം പ്രാർത്ഥന കേൾക്കണമേ. യേശുവെ, വിശുദ്ധ കുരിശിന്റെ തിരുനാൾ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരെയും ഈ സമയം ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെയും കുരിശിന്റെ തണലിൽ സമർപ്പിക്കുന്നു. തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾ കുരിശോട് ചേർത്ത് വയ്ക്കുവാനും കുരിശിന്റെ പിറകിൽ മറിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുവാനും കുരിശിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കുരിശിന്റെ വഴിയിലൂടെ മുന്നേറുവാനും തങ്ങളുടെ ഓരോരുത്തരുടെയും ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ പിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന യേശുവെ, പലവിധ രോഗങ്ങളാൽ കഴിയുന്നവരെയും പ്രത്യേകിച്ച് കൊറോണ രോഗികളെയും ഈ തിരുനാൾ ദിനത്തിൽ തിരുനടയിൽ സമർപ്പിക്കുന്നു. അങ്ങേ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരക്തത്താൽ സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ പിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. യേശുവെ, ഞങ്ങളുടെ മരിച്ചുപോയ എല്ലാ സഹോദരങ്ങളുടെയും പാപകടങ്ങൾ പുറത്ത് അവരെ വസതിയിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ തിരുഹൃദയത്തെ തങ്ങളുടെ പാപങ്ങളാൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മാക്കളുടെ മേൽ കരുണ ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ പിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലുള്ള വ്യക്തിപരമായ ഓരോ നിയോഗങ്ങളും ഓർത്ത് ഈ ബലിപീഠത്തിലേക്ക് ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ചേർത്ത് വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
തന്നു കാണിക്കയാ. ജ്ഞാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. നിൻ സ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. സ്നേഹബലിയോടു ചേർക്കേണമേ, എന്നെ നീ സ്വന്തമാക്കേണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേക. അൾത്താരമുന്നിലായിടുന്നു എൻ ജീവനേ. സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവായ ദൈവമേ, കുരിശിൻ്റെ അൾത്താരയിൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെ എല്ലാ തിന്മകളിലും നിന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ല. ആയതയുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ, ഘാകുൽത്താമാമലവേദിയിൽ മാനുഷ്യൻ പാപങ്ങളേന്തി മരിച്ച നാദാ, താവക മൃത്യുവെ പ്രഖ്യാപനം ചെയ്ത് മേവിടുമീ ജനം അർത്ഥഭക്തിയാ, തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിത് ഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവ എന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആഖയാലാമോദവായ്പോടെ വാഴുവാൻ സ്വർഗീയ ഗായക മാലാഖമാ, ദിവ്യപ്രതാപവാൻ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ.
പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മണ്ഡലവും നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും മണ്ഡലവും ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന തിരു നാമമതിൽ വരുവോനേറ്റം ധന്യനുമാ കർത്താവിൻ തിരു നാമമതിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന 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 അത്യുന്നതങ്ങളിൽ കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനശാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ നിങ്ങൾ വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപതയുടെ അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ വലിയ പ്രതീക്ഷയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ എല്ലാവരെയും അങ്ങ് ഓർക്കണമേ. അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ അമ്മയോടും ആ അമ്മയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ചല്ല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പുസ്തകമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സ്വരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേൻ. കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവ ീടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ,
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെല്ലാവരെയും നിത്യജീവിതത്തിലേക്ക് സംരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ പരിശുദ്ധമായ വിരുന്നാൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.